നമസ്കാരം. ലോക്ക്ഡൌൺ കാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രകൃതി പ്രകൃതിയായി മാറിയിരിക്കുന്നു എന്നതാണ്. അത് എവിടെ നോക്കിയാലും നമ്മൾ കേരളത്തിന്റെ പ്രകൃതിയെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പുഴകളെക്കുറിച്ചും അതുപോലെയുള്ള ജലാശയങ്ങളെക്കുറിച്ചും വയലിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ സ്റ്റോറിയും ചെയ്തതാണ്, അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകർ കണ്ടതാണല്ലോ. നമുക്ക് ഗംഗാനദി വളരെ ശുദ്ധമായി ഒഴുകുകയാണ്. മിഖായിൽ ഷൊളോഖോവിൻ്റെ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന ആ ഒരു പുസ്തകമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നമാമി ഗംഗേ എന്ന പദ്ധതിയിലൂടെ, എന്ന പ്രത്യേക പദ്ധതിയിലൂടെ ക്ലീൻ ഗംഗ, ഏറ്റവും നമ്മുടെ പുണ്യ നദിയായ ഗംഗയെ ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒന്നാം NDA സർക്കാരിൻ്റെ കാലത്ത് തന്നെ, ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം വളരെ കൃത്യമായ നടപടികളോടുകൂടി ഗംഗ വളരെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫാക്ടറി മാലിന്യങ്ങളൊന്നും തന്നെ ഗംഗയിലേക്ക് ഒഴുകുന്നില്ല, കാരണം ഫാക്ടറികളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഗംഗ കൂടുതൽ ശുചിയായിരിക്കുന്നു, ഗംഗയിലെ വെള്ളം കുടിക്കാൻ പോലും പാകത്തിനായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ആരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഗുരുകുൽ കങ്കരി, അതുപോലെ തന്നെ ഡൽഹി സർവകലാശാലയിലെ മുൻ പ്രൊഫസർ BD ജോഷി എന്നിവർ നടത്തിയ നിരീക്ഷണമനുസരിച്ച് ഗംഗയിലെ ജലം കുടിക്കാൻ പാകത്തിന് ശുദ്ധമായിരിക്കുന്നു. അവർ പരീക്ഷണങ്ങളും ടെസ്റ്റുകളും ഒക്കെ നടത്തി പറയുന്നു, കുടിക്കാൻ പാകത്തിന് ശുദ്ധമായിരിക്കുന്നു ആ പുണ്യനദിയിലെ ജലം. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്? ഇത് തന്നെയല്ലേ ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ? ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു, ഒരു 10 ദിവസം അല്ലെ ഒരു 15 ദിവസം രാജ്യമൊട്ടുക്ക് ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ വേണം, പ്രഖ്യാപിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ പ്രകൃതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ കുറച്ച് കാലത്തേക്കെങ്കിലും. അതുപോലെ തന്നെ യമുനാനദി ഈ ഡൽഹിയിലെ എല്ലാ മാലിന്യങ്ങളും പേർന്ന നദിയായി, കറുത്ത ഒരു പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യമുനാനദിയും ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു. അവിടുത്തെ വെള്ളം കുടിക്കാൻ പാകത്തിനായിട്ടില്ല എങ്കിലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഉള്ള രീതിയിലേക്ക് യമുനാനദിയും എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പുണ്യനദികൾ ഗംഗയും യമുനയും വളരെ ശുദ്ധമായി ഒഴുകുന്നു, ശാന്തമായി ഒഴുകുന്നു, രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുകയാണ്. നമ്മൾ ഈ രീതിയിൽ ഇതിനെ കാത്തു സൂക്ഷിക്കണം. നമാമി ഗംഗ പദ്ധതി പ്രകാരം കോടികളാണ് മുടക്കിയത് അത് ശുദ്ധീകരിക്കുന്നതിനും അതിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായിട്ടൊക്കെ. അതിൻ്റെ പദ്ധതി ഇനിയും തുടരും. ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഗംഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുണ്യനദിയായി മാറും എന്നുള്ളതാണ്. ഗംഗയാർ പിറക്കുന്നു ഹിമവൻ മലയിൽ എന്ന പാട്ട് നമ്മുടെ മനസ്സിലേക്കില്ലേ? ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആ പുണ്യനദി, ആ പുണ്യനദിയിലെ ജലം ഇപ്പോൾ കുടിക്കാൻ പാകത്തിനായിരിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യം. ഇനിയും ശുദ്ധീകരിക്കട്ടെ നമ്മുടെ പുഴകളും ജലാശയങ്ങളുമെല്ലാം, നമ്മുടെ പ്രകൃതി ശുദ്ധമായി തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മൾ അതിനുവേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ജനങ്ങളാണ് അതിനുവേണ്ട പ്രതിജ്ഞ എടുക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഫാക്ടറി മാലിന്യങ്ങൾ പുറന്തള്ളാനൊക്കെ പ്രത്യേക യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അവയൊന്നും നദിയിലേക്ക് ഒഴുക്കാതെ ആ രീതിയിൽ അത് നടപ്പിലാക്കിയാൽ തീർച്ചയായും ഗംഗാനദി ഇങ്ങനെ തന്നെ നിൽക്കും. അത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ പുണ്യ നദിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, ആ പുണ്യനദിയെ പുണ്യനദിയായി തന്നെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്തമാണ്, പ്രദേശവാസികളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായും ഇനിയും പാലിക്കപ്പെടണം, തീർച്ചയായും പാലിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഇത്രയും വൃത്തിയായിട്ട് ഗംഗാനദി ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഗംഗാസഭ ജനറൽ സെക്രട്ടറി, അവിടെ ഗംഗയെ കാത്തു രക്ഷിക്കുന്നതിനായി നമാമി ഗംഗാ പദ്ധതി പ്രകാരം നിയമിച്ച ഉദ്യോഗസ്ഥൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്മയ് വസിഷ്ഠ് എന്നാണ്. അദ്ദേഹം ഗംഗാ ജലത്തിൻ്റെ ഗുണനിലവാരത്തിൽ പ്രകടമായ വ്യത്യാസമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. അതുപോലെ ഡൽഹി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മേഖലാ ഉദ്യോഗസ്ഥൻ K. കഥയിത് പറയുന്നത്, ഈ ഇരട്ട നഗരങ്ങളായ ഹരിദ്വാറിലെയും ഋഷികേശിലെയും ഒരു തീർത്ഥാടകരും സന്ദർശിക്കാത്തതിനാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ അഭാവമാണ് ഈ മാറ്റത്തിന് കാരണമെന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ എത്തുന്ന തീർത്ഥാടകരായി എത്തുന്നവർ കൂടി ശ്രദ്ധിക്കണം ഗംഗയെയും അതുപോലെ തന്നെ ആ അത്തരത്തിലുള്ള പുണ്യ നദികളെയും സംരക്ഷിക്കാനായിട്ട്. നമ്മൾ എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചാൽ ഇനിയും ഗംഗയും യമുനയും ഗോദാവരിയും കാവേരിയും ഒക്കെ ശാന്തമായി ഒഴുകും, ശുദ്ധമായി ഒഴുകും. അതുതന്നെയാകട്ടെ നമ്മുടെ ലക്ഷ്യം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതാണ് നമ്മുടെ പാരമ്പര്യം, ഭാരതീയ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം. കൃത്യമായി ജലാശയങ്ങളെയും അതുപോലെ പ്രകൃതിയെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് നമ്മൾ പാലിക്കേണ്ടത്. അത് ഇപ്പോൾ ഏതാണ്ട് പ്രാവർത്തികമായിരിക്കുന്നു. ഇനിയും ലോക്ക്ഡൗൺ മാറിയാലും ഈ കാര്യം മറന്നു പോകരുത്, അതുതന്നെ അങ്ങനെ തന്നെ പാലിക്കുക. നമുക്ക് നമ്മുടെ പ്രകൃതിയെ വീണ്ടും തിരിച്ചെടുക്കാം, അതുപോലെ പ്രകൃതി നമുക്ക് എല്ലാം തിരിച്ച് തരികയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ പ്രകൃതി നമുക്ക് തരികയും ചെയ്യും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.